ഇതാണ് ഇവിടുത്തെ സ്പെഷ്യൽ ബീഫ് പൊതി പൊറോട്ട. ഭയങ്കര മണാണ് കേട്ടോ. വെയിറ്റ് ചെയ്യാൻ കയ്യില്ല, ഓപ്പൺ ചെയ്യാം. ഇവർ നല്ല അടിപൊളിയായിട്ടുണ്ടോ ഇത് പാക്ക് ചെയ്തിട്ടുള്ളത്. ആ വാഴയുടെ മണമൊക്കെ ഉണ്ടല്ലോ. നമുക്കൊരു കഷ്ണം പൊറോട്ടയും ബീഫും എടുക്കാം. ആ ബീഫിൻ ഭയങ്കര ജ്യൂസിയാണ് കേട്ടോ. ഇച്ചിരി സ്പൈസിയാണ്. ആ കുരുമുളകില്ലേ, പച്ച കുരുമുളകാണ് അവർ അരച്ച് ചേർത്തിട്ടുള്ളത്. അത് അടിപൊളിയായിട്ടുണ്ട്. സ്പൈസി ഫുഡ് ഇഷ്ടപ്പെടുന്നവർക്കിത് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും ചേട്ടാ. അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ സ്പൈസി ഫുഡ് ഇഷ്ടപ്പെടുന്നവർ ഇത് മസ്റ്റ് 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 ട്രൈ ആണ് കേട്ടോ. എന്നാ ഇത് പ്രൊമോഷൻ? ഇങ്ങനെയാ പ്രൊമോഷൻ ചെയ്യുക? എടാ ഇങ്ങനെയാണോ പ്രൊമോഷൻ ചെയ്യുക? എടി, ഒരു റെസ്റ്റോറൻറ്റിലെ ഓണർ ആ റെസ്റ്റോറൻറ്റിലെ ഫുഡ് നല്ല എന്ന് പറയിപ്പിക്കാൻ വേണ്ടി നമുക്ക് കുറച്ച് പൈസ തരുമ്പോൾ ഉണ്ടല്ലോ, ആ വാങ്ങിയ പൈസ കുറച്ച് സത്യസന്ധത കാണിക്കുക, കുറച്ച് സീരിയസ് ആവ്. എന്തെങ്കിലും കാട്ടിക്കൂട്ടി കണങ്ങണി വെപ്പിക്കല്ലേ നീ. ഞാൻ ആ റെസ്റ്റോറൻറ്റിലെ ഫുഡ് രസമുണ്ടായിട്ട് രസമുണ്ടെന്ന് പറഞ്ഞല്ല, അയാൾ നമുക്ക് പൈസ തന്നോണ്ടല്ലോ ഞാൻ അങ്ങനെ പറഞ്ഞേ. എന്താ പറഞ്ഞു വെച്ചിരുന്ന നീ? എന്താ പറഞ്ഞു വെച്ചിരുന്ന നീ? നോക്ക്, ഇതാണ് ഇവിടുത്തെ സ്പെഷ്യൽ ബീഫ് പൊതി പൊറോട്ട. ഭയങ്കര മണാണ് കേട്ടോ. ഓപ്പൺ ചെയ്യാം. ഇവര് നല്ല അടിപൊളിയായിട്ടുണ്ടോ ഇത് പാക്ക് ചെയ്തിട്ടുള്ള. ആ വാഴയുടെ മണമൊക്കെ ഉണ്ടല്ലോ. ഓക്കെ, നമുക്കൊരു കഷ്ണം പൊറോട്ടയും ബീഫും എടുക്കാം. എല്ലണേ നിനക്കെന്ന ഉലകം തിരിയുന്നില്ലാണേ. നീ എന്നാ പറയുന്നു നിനക്കെന്ന മനസ്സിലാവുന്നില്ല എന്നിട്ടു. നോക്ക്, പൊതി തിരിച്ചിട്ട് നല്ല അടിപൊളിയായിട്ടുണ്ടോ ഇത് പാക്ക് ചെയ്തിട്ടുള്ള. എടുത്ത് ബീഫും എടുത്ത്. എന്നെ മനസ്സായിട്ടില്ല അല്ലേ. അങ്ങനെ മര്യാദയ്ക്ക് നോക്ക്. ഇണെ വായിലിട്ടതിന് ശേഷം അല്ലണേ നീ അഭിപ്രായം പറയണ്ടേ. നീ ഇതെപ്പോ പറയുന്ന? കാണുന്ന ആൾക്കാർ പൊട്ടന്മാരായതുകൊണ്ട് ഒന്നും പറയുന്നില്ല. അവരെ ചെന്തും പറയലല്ല. ഇങ്ങനെ പോയാൽ പിന്നെ നമുക്ക് ആരാ പ്രൊമോഷൻ തരുക? നീ എന്നെ കൊണ്ട് വീണ്ടും ഈ ജോലി എടുപ്പിക്കാനുള്ള പരിപാടി ഒന്നും എന്നെ കൊണ്ട് കയ്യൂല. ഇനി ജോലി എടുക്കാനും പ്രൊമോഷൻ ചെയ്തിട്ട് ജീവിക്കാൻ പോലും കിട്ടില്ല. ഞാൻ ആ വണ്ടറ പ്രൊമോഷൻ ചെയ്യാൻ വേണ്ടി പോയത്. ഞാൻ വീഡിയോ എടുത്ത് തുടങ്ങി. അപ്പൊ എനിക്ക് നല്ല ആവേശം വന്നു. ഞാൻ വണ്ടറും 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 ഞാൻ കുറേ ഓടി. ഓടുന്ന വഴിക്ക് ഞാൻ ആടെയുള്ള ഈ കാർപ്പറ്റും തുണിയും മണിയും എടിയും എല്ലാം എടുത്ത് എടുത്തിട്ട് അപ്പോൾ അവിടെ കുറച്ച് പ്ലേറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഓർ വരുന്ന ആ പ്ലേറ്റ് പൊട്ടൂല. അപ്പോൾ അത് ഞാനത് കൂടുതൽ വിശ്വസനീയമാക്കാൻ വേണ്ടി ഞാൻ ഓങ്ങി അറിഞ്ഞ് അതിനകത്ത് ഏതോ ഒരു തണ്ടി പ്ലേറ്റ് പൊട്ടി. അപ്പോൾ അതിൻ്റെ അകത്തുള്ള ഒരു ചില്ല്, ഒരു ചെറിയൊരു ചില്ല് അത് തെറിച്ചു പോയി. ഒരു ചെറിയ ചെല്ല് പൊട്ടിയതിനെയാന്ന് ആ ഒരു സെലിബ്രിറ്റിനെ ഇങ്ങനെ ആക്കിയാൽ അവർ തെറിച്ചു പോയി. അത് നേരെ അതിൻ്റെ സൈഡിൽ കുറേ ഈ എണ്ണേൻ്റെ ഇത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് ഏത് താഴത്തൊരു എണ്ണേൻ്റെ കുപ്പിക്കുമുണ്ട്. അങ്ങനെ ആ കുപ്പി പൊട്ടി. ആ കുപ്പി പൊട്ടിനും അതിൻ്റെ മുകളിൽ അടുക്കി വെച്ച് എല്ലാ കുപ്പിയും പൊട്ടി. അയ്യോ, അപ്പോൾ എണ്ണയെല്ലാം നിലത്തായി. അപ്പോൾ അത് കണ്ടിട്ട് ആടുന്ന് പിന്നെ അവരെ ഈ ഈ മറ്റേ സെയിൽസ് മാൻമാർ ഓടി വന്നു. എണ്ണയല്ലേ സൂക്ഷിക്കണ്ടേ? അത് എണ്ണ പറ്റുന്ന കാര്യം ഐറ്റങ്ങൾ പകുതി അടിച്ച് വീണ്. അതിനകത്ത് ഏതോ രണ്ടെണ്ണം ഇങ്ങനെ നിരങ്ങി പോയിട്ട് ആ മുല്ലത്തെ ഗ്ലാസ് പൊട്ടി. ഞാനിത് ഇരുന്ന് ആ എണ്ണയെല്ലാം വൃത്തിയാക്കിയിട്ട്
പക്ഷെ എന്നാലും 5000 തരും 8000 തരുന്ന ഐറ്റികൾ പറയുന്നു. നിങ്ങൾ എന്തിന് ഏടെ പോയി കഴിഞ്ഞാൽ ഈ സാധനങ്ങളെല്ലാം ചാറ ചപ്പറയായിട്ട് വലിച്ചിടുന്ന നിങ്ങൾക്കിത് വേണ്ടെന്ന് തന്നെയാണ്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്നുകൊണ്ട് എല്ലാം അവിടെ അടുക്കി പെറുക്കി വെച്ച് അവരൊന്നും പറയുന്നില്ല എന്ന് വെച്ചാൽ നിങ്ങൾക്ക് തോന്നിയ പോലെ ഇടലാ. നിങ്ങൾക്കിത് വേണ്ടെന്ന് തന്നെയാണ്. ഭ്രാന്തനെ പോലുള്ള ഓട്ടാണ് മന്ത്രം മന്ത്രം എന്ന് കുറച്ചുകൂടി അതിന് കിട്ടിയെന്ന് വിചാരിച്ചാൽ മതി. ഹലോ കൂട്ടുകാരേ, നിങ്ങൾക്ക് ഈ ഡ്രസ് ഇഷ്ടായോ? ഇതുപോലത്തെ അടിപൊളി ഡ്രസ് നിങ്ങൾക്ക് വേണോ? ഇതുപോലെ ഡ്രസ് നിങ്ങൾക്ക് വേണോ എങ്കിൽ ഫോളോ ചെയ്യൂ. എന്റെ ഫോളോ ചെയ്യോ. ഇറ്റ്സ് കിക്കറി കാർമൻ. നീ എന്താ പറഞ്ഞു കൊടുക്കുന്നത്? നമ്മളെ കൊണ്ട് തന്നെ വലിയ കുറേ ഇനി ഹലോ സോൺ. ഇത് മറ്റേ ആ കപ്പിൾ വ്ളോഗ് ചെയ്യുന്ന ആ പ്രൊമോഷൻ ചെയ്തല്ലേ നിങ്ങളെ മറ്റേ ആ നിങ്ങളെ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ആ അല്ലപ്പോ അത് നമ്മൾ വിളിച്ചതെന്ന് വെച്ചാല് ഈ പേര് പറയണമെന്ന് നിർബന്ധമുണ്ടോ? എഴുതി കാണിച്ചാല് മതിയാവുക? അവസാനം നിങ്ങൾ മറ്റേ എഫക്ട്സ് ഞാൻ ഇങ്ങനെ ലൈറ്റ് ഇങ്ങനെ കാണിച്ചാൽ മതിയാവുമോ? പറയാൻ വേണ്ടിട്ട് അല്ല പൈസ വാങ്ങിന്, പക്ഷെ എന്നാലും അതന്നെ, പക്ഷെ പറയാൻ പറയാ ചെറിയൊരു ചെറിയ കുട്ടിയല്ലേ അല്ല നമ്മള് നമുക്ക് പറയാൻ വേണ്ടി ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ നമ്മൾ അതിപ്പോ നിങ്ങളെ പേര് പറഞ്ഞാൽ മതിയോ? നിങ്ങളെ വരാമ്പോ നമുക്ക് എളുപ്പത്തിൽ പറയാം. അതെ, ബീന എന്ന് പറഞ്ഞാൽ മതി, പറ്റൂല. അല്ല ഈ പേരിന്റെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. അപ്പൊ അത് പേരൊരു സുഖമില്ലാത്തൊരു മാതിരി ഉണ്ട്. അതുകൊണ്ടാ നിങ്ങൾക്ക് ഈ മെയിനായിട്ട് ഈ കച്ചവടം വരാത്തത് ഈ പേര് പറയാൻ പറ്റാത്ത കൊണ്ടായിരിക്കും. നിനക്കതാ തോന്നുന്നത്? കാരണം ആരോടെങ്കിലും ഇപ്പൊ നാലാൾ ചോദിച്ചു കഴിഞ്ഞാൽ ഈ പേര് പറയാൻ പറ്റണ്ടേ? ഈ പേര് പറയാൻ പറ്റാത്ത സ്ഥലത്ത് അധികം ആൾക്കാർ ഇതിന് ഈ സാധനം വാങ്ങാൻ പറ്റിയല്ലേ ഓർഡർ. പൈസ വാങ്ങിയെന്നുള്ള ശരിയല്ലേ? അപ്പൊ പൈസ വാങ്ങിനല്ലേ ഇപ്പൊ പ്രൊമോഷൻ വെറുതെ ചെയ്തുതരാം. കയ്യോ, അങ്ങനെ വെറുതെ പ്രൊമോഷൻ ചെയ്തുതരാം ഇതെന്നാണ് നമ്മളങ്ങനെ ധർമ്മസ്ഥാപനം എല്ലാം നടത്തുന്നത്. അപ്പം അതിപ്പോ അങ്ങനത്തെ വർത്താനം പറയല്ലേ നിങ്ങള്? ആ അല്ല, ഇപ്പൊ നിങ്ങൾ അയച്ച അങ്ങനെ പറയാനെങ്കിൽ എനക്കും ഉണ്ട് പറയാൻ. ആ നിങ്ങൾ അയച്ച കുപ്പായ എന്നാ എങ്ങനത്തെ കുപ്പായാന്ന്? ഏതാ അതിന്റെ ബാക്കിൽ നിന്ന് സ്റ്റിച്ച് ഇളകുന്നുണ്ടല്ലോ, ചെറിയ ഓട്ടയുണ്ടല്ലോ, ആ കൂറുമുട്ടായി നടക്കുന്നുണ്ടല്ലോ, അതിനെ കുറിച്ച് എന്തെന്ന് പറയട്ടെ. അപ്പൊ ഇത് പഴയ സാധനല്ലേ? അല്ല ആ പറ്റുന്ന പോലെ പറഞ്ഞത് നമ്മൾ വീഡിയോ ഇടും. ആ അത്രേ പറ്റൂ. ആ എന്നാ പറയുന്നു? ഐറ്റങ്ങളുടെ പേര് മാറ്റൂല. കിഡ്സ് ഗ്രീ പറ്റുന്ന പോലെ പറയാം. വേറെ അല്ല ഭായി. ഹലോ. അല്ല ഹലോ, നമ്മൾ ഏതോ പ്രൊമോഷൻ വീഡിയോ ആയതുകൊണ്ട് ഞാൻ പറയുന്നില്ല കേട്ടാ.
ഏറ്റവും കലക്കൻ രീതിയിലാണ് നമ്മൾ ചെയ്തത്. അവന് ഒരു വെസ്റ്റേൺ രീതിയിലാണ് നമ്മളത് ചെയ്തത്. നമ്മളെന്ത് പോക്കരുത്തരം പറഞ്ഞ്, നമ്മളെന്ത് പോക്കരുത്തരം പറഞ്ഞ്. അല്ല പിന്നെ കേസ്, എന്ത് കേസ്? അല്ല എന്താ കേസ് എന്താന്ന് അതൊന്ന് പറ. അല്ല ഇത് നിങ്ങളാരോ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചാൽ നിങ്ങൾ ആ വീഡിയോ ഫുള്ള് കണ്ടില്ല? അത് അതിൻ്റെ അകത്ത് ഫുൾ പറയും, എല്ലാ കാര്യങ്ങളും നല്ല രസത്തിലാന്ന് പറഞ്ഞിട്ടില്ലേ? അല്ല അപ്പം ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനാ കേസ് കൊടുക്കുന്നത് നിങ്ങൾ? നമ്മൾ മറ്റേ ഇന്നലെ ഇട്ട ആ പ്രൊമോഷൻ വീഡിയോ ഇല്ലേ, അതിൻ്റെ ആൾക്കാരാണ്. നമ്മളെന്തോ പോക്കൃത്തരം പറഞ്ഞല്ലോ പറഞ്ഞത്. ആ അമ്മ അറിയില്ല, എൻ്റെ അഭിപ്രായത്തിൽ നല്ലൊരു മറ്റേ വെസ്റ്റേൺ മൂവി ആണെന്ന് പറയുന്നത്, നല്ല സ്റ്റൈലല്ലേ ഇതിന്. നമ്മൾ കേസ് കൊടുക്കുന്ന എനക്കറിയില്ല. അല്ല കേസ് കൊടുക്കാൻ മാത്രം നമ്മളെന്താ പറഞ്ഞത്? വിദേശത്ത് ഒരു 9 സാലറി ഉള്ള ജോലി നിങ്ങളുടെ സ്വപ്നമാണോ? അതിന് ഇംഗ്ലീഷ് ഭാഷ നിങ്ങൾക്കൊരു തടസ്സമാണോ? വലിയ സദസ്സുകളിൽ ഇംഗ്ലീഷിൽ സംസാരിക്കാൻ കോൺഫിഡൻസ് കുറവുണ്ടല്ലേ? ചമ്മലുണ്ടല്ലേ? ഇനി കോൺഫിഡൻ്റ് ആയി ചമ്മലില്ലാതെ നിങ്ങൾക്കും ഇംഗ്ലീഷിൽ സംസാരിക്കാം. എങ്ങനെയെന്നല്ലേ? സിമ്പിൾ ഇംഗ്ലീഷ്. നിങ്ങളുടെ ഇംഗ്ലീഷ് സ്വപ്നങ്ങൾക്ക് ഇനി മുതൽ ചിറക് വെക്കുന്നു. സിമ്പിൾ ഇംഗ്ലീഷ്. വെറും 10 നിങ്ങളെ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നു. സിമ്പിൾ ഇംഗ്ലീഷ്. നിങ്ങളുടെ സ്വപ്നങ്ങളെ പൂവണിയിപ്പിക്കുന്നു. സിമ്പിൾ ഇംഗ്ലീഷ്. ഏത് സാധാരണക്കാരനെയും ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന സ്ഥാപനം. സിമ്പിൾ ഇംഗ്ലീഷ്. സിമ്പിൾ ഇംഗ്ലീഷ്. ഞാൻ കണ്ണട വെച്ച് എങ്ങനെയുണ്ട്? കളിക്ക് കളിക്ക് കളിക്ക്. ഇനി ആർക്കും ഇംഗ്ലീഷ് ഭാഷ ഒരു ബാലി കയറാമലയല്ല. വെറും പത്ത് കോഡുകളിലൂടെ നിങ്ങളെ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നു. ആര്? സിമ്പിൾ ഇംഗ്ലീഷ്. അത് മാത്രമല്ല നിങ്ങളുടെ ഇംഗ്ലീഷ് മെച്ചപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ഇംഗ്ലീഷ് ഇംപ്രൂവ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ, നിങ്ങൾ കൊടുത്ത ഫീസ് 100% എത്ര? 100% അവർ റീഫണ്ട് ചെയ്യുന്നതാണ്. ഞങ്ങൾക്ക് ഇന്നലെ റീഫണ്ട് കിട്ടിയതേ ഉള്ളൂ. സിമ്പിൾ ഇംഗ്ലീഷ് വിത്ത് ബൈബാക്ക് ഗ്യാരണ്ടിയോട് കൂടി. സിമ്പിൾ ഇംഗ്ലീഷ്. ഇതിനൊന്നും ഇപ്പൊ ഒരു കുഴപ്പം നിങ്ങളുടെ ഇംഗ്ലീഷ് ഇംപ്രൂവ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ, നിങ്ങൾ കൊടുത്ത ഫീസ് 100% എത്ര? 100% അവർ റീഫണ്ട് ചെയ്യുന്നതാണ്. ഞങ്ങൾക്ക് ഇന്നലെ റീഫണ്ട് കിട്ടിയതേ ഉള്ളൂ. സിമ്പിൾ ഇംഗ്ലീഷ് കൊടുക്കുമ്പോ ഈറ്റിങ്ങൾക്ക് മാത്രമേ ഉള്ളൂ പ്രശ്നം ഒന്ന്. ഇതിന്റെ താഴെ എല്ലാ ആൾക്കാരും ഇരുന്ന് ചിരിക്കുന്ന കണ്ടില്ലേ? എല്ലാവരും ചിരിക്കുന്ന പിന്നെന്താ ഇമോജി ആയിട്ടില്ല. ഐറ്റിങ്ങൾക്ക് ഒന്നും കുഴപ്പമില്ല, ഈറ്റിങ്ങൾക്ക് മാത്രം ഇഷ്ടം. ഈറ്റിങ്ങളായി ഇംഗ്ലീഷ് പഠിപ്പിച്ചിറക്കാൻ പോകുന്നു. സിമ്പിൾ ഇംഗ്ലീഷ്.